Next, we want to know other features of bacteria comes under this kingdom Monera. Kingdom Monera il verunna bacteria gude matchu savisheshitakal koodi namukku ariyam. Onnamathe prathegatha ennu parayunnathu some bacteria are autotrophs. Chila bacteria ennu parayunnathu autotrophs. Some other bacteria are heterotrophs. What do you mean by autotrophs? What are autotrophs? Yendana autotrophs ennu paranjal malayalathil soposhigal. Autotrophs means soposhigal. Adayathu sondamayitte vekki aaharam nirmikkuvanayittulla sheshi undayirikkum. Some others are heterotrophs. Heterotrophs means parapooshigal. Aaharathinu vendi mattullave depend cheyyunna veyana nam heterotrophs enna padam kondu arthamakkunnathu. Appo autotrophs illa edella vibhagangal varum ennariyunde photosynthetic autotrophs. Second one, chemosynthetic autotrophs. ഒന്നാമത്തേത് photosynthetic autotrophs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they can prepare their own food materials in the presence of water, sunlight. സൺലൈറ്റിന്റെ സാന്നിധ്യത്തിൽ ചില ബാക്ടീരിയകൾക്ക് ആഹാരം നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. അവയാണ് നാം ആ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സ്പ്ലനേഷൻ പിന്നാലെ വരുന്നുണ്ട്. സയനോ ബാക്ടീരിയകൾ, ആ സയനോ ബാക്ടീരിയകളിൽ പ്രത്യേകിച്ചും ക്ലോറോഫിൽ എ കാണപ്പെടുന്നുണ്ട്. ഈ ക്ലോറോഫിൽ എ നിങ്ങൾ എവിടെ കേട്ടിട്ടുണ്ട്? ആരിലാണ്, ഏത് വിഭാഗം ത്തിലാണ് പ്രധാനമായിട്ടും ക്ലോറോഫിൽ എ എന്ന പിഗ്മെന്റ് കാണപ്പെടുന്നത്? ഇൻ ഗ്രീൻ പ്ലാന്റ്സ്, ഹരിത സസ്യങ്ങളിൽ. അപ്പൊ ഹരിത സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഈ പിഗ്മെന്റ്, ദാറ്റ് ഈസ് ക്ലോറോഫിൽ എ, ഈസ് ഓൾസോ സീൻ ഇൻ പ്രിമിറ്റീവ് ഓർഗാനിസംസ് ലൈക്ക് സയനോബാക്ടീരിയ. ദി സയനോബാക്ടീരിയ ആർ ഓൾസോ നോൺ ആസ് ബ്ലൂ ഗ്രീൻ ആൽഗേ. സയനോബാക്ടീരിയകളെ നമ്മൾ വേറെ രോമനെ പേര് കൂടി പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താണ്? ബ്ലൂ ഗ്രീൻ ആൽഗേ, നീല ഹരിത ആൽഗകൾ. അപ്പൊ അവയാണ് പ്രധാനമായിട്ടും ഈ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് വി വോണ്ട് ടു നോ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. കീമോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ ആ ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തായിരിക്കും കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ? രാസപദാർത്ഥങ്ങളെ വിനിയോഗിച്ചുകൊണ്ടാണ്, കെമിക്കൽ സബ്സ്റ്റൻസുകളിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന, സ്വതന്ത്രമാക്കപ്പെടുന്ന ഊർജം വിനിയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള, അതായത് കീമോസിന്തറ്റിക് ബാക്ടീരിയകളുടെ നിലനിൽപ്പ്. അപ്പൊ അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫ്സ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ ഹെറ്ററോട്രോഫ്സ്? പരപോഷികൾ. ദേ ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ദയർ ഫുഡ്. ആഹാരത്തിനു വേണ്ടി മറ്റുള്ളവയെ ആശ്രയിക്കുന്നു. അവയാണ് നമ്മൾ പ്രധാനമായിട്ടും ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, സം ബാക്ടീരിയ ആർ ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിഘാടകർ, അതായത് ഡെഡ് ആൻഡ് ഡീകെയിങ് ഓർഗാനിക് മെറ്റീരിയൽസിൽ പ്രവർത്തിച്ച് അതിലടങ്ങിയിരിക്കുന്ന എനർജിയെ റിലീസ് ചെയ്യുകയും
അത്തരത്തിൽ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ അവയുടെ സെല്ലുകളിൽ ATP ആയിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. എന്താണ് ATP? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതാണ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. എനർജി റിച്ച് മോളിക്യൂൾ. ഇത് എനർജി റിച്ച് മോളിക്യൂളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാധാരണ അനിമൽ സെല്ലിലായാലും പ്ലാന്റ് സെല്ലിലായാലും മൈറ്റോകോൺഡ്രിയയിൽ ഈ ആഹാര പദാർത്ഥങ്ങൾ ബ്രേക്ക് ചെയ്യപ്പെട്ട് സ്വതന്ത്രമാക്കപ്പെടുന്ന ഊർജത്തെ എന്ത് രൂപത്തിലാണ് സംഭരിക്കുന്നത്? ATPയുടെ രൂപത്തിലാണ് സംഭരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ബാക്ടീരിയകൾ പ്രധാനമായിട്ടും രണ്ട് വിഭാഗമുണ്ട്, ഓട്ടോട്രോഫ്സ്, ഹെറ്ററോട്രോഫ്സ്. ഇനി ഓട്ടോട്രോഫ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലായി, ഹെറ്ററോട്രോഫ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി മറ്റു ചില വിഭാഗം ബാക്ടീരിയകൾ കൂടി ഈ കിങ്ഡം മുണിയറയിൽ ഉൾപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് ആർക്കിബാക്ടീരിയ. ദേ ആർ എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബാക്ടീരിയ ഹാവിംഗ് എബിലിറ്റി ടു dwell in extreme climatic situations. അതായത് ഇവ സ്പെഷ്യൽ ടൈപ്പ് ബാക്ടീരിയകളാണ്. ഈ സ്പെഷ്യൽ ടൈപ്പ് ബാക്ടീരിയകൾക്ക് എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷനുകളെ അതിജീവിച്ച് നിലനിൽക്കുവാനായിട്ടുള്ള ശേഷി ഉണ്ട്. അതായത് ഹാർഷ് ഹാബിറ്റാറ്റുകളിൽ, ഹാർഷായിട്ടുള്ള ആവാസ സ്ഥലങ്ങളിൽ നിലനിൽക്കുവാനായിട്ടുള്ള ശേഷി ഉള്ള ബാക്ടീരിയകളെയാണ് നാം ആർക്കിബാക്ടീരിയകൾ എന്ന് പറയുന്നത്. അപ്പൊ ആർക്കിബാക്ടീരിയ ആർ ദോസ് ബാക്ടീരിയ ഏബിൾ ടു ഡ്വൽ ഇൻ എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. അപ്പോ അതിൽ വരുന്ന ചില വിഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഹാലോഫൈൽസ്. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ബാക്ടീരിയകൾ എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നതെന്നറിയാമോ? അതായത് സോൾട്ട് റിച്ച് ആയിട്ടുള്ള എക്സ്ട്രീം സോൾട്ടി ഏരിയാസിൽ, ഉപ്പിന്റെ ആധിക്യം കൂടിയ പ്രദേശങ്ങളിൽ ജീവിക്കുവാൻ കേപ്പബിലിറ്റി ഉള്ള ബാക്ടീരിയകളെയാണ് നാം എന്തു വിളിക്കുന്നത്? ഹാലോഫൈൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹാലോഫൈൽസ് ആർ ദോസ് ബാക്ടീരിയ വിച്ച് ആർ ഏബിൾ ടു ലിവ് ഇൻ എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്. എക്സ്ട്രീം സോൾട്ടി ഏരിയകളിൽ ജീവിക്കുവാൻ ശേഷിയുള്ള ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണ് ഹാലോഫൈൽസ്. സെക്കൻഡ് ടൈപ്പ് തെർമോ അസിഡോഫൈൽസ്. ഈ തെർമോ അസിഡോഫൈൽസ് സാധാരണ എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പൊ ഇവ സാധാരണ ഹോട്ട് സ്പ്രിംഗ്സ് ആണ് ജീവിക്കുന്നത്. നല്ല കഠിനമായ ചൂടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവയാണ് ഈ തെർമോ അസിഡോഫൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ തെർമോ അസിഡോഫൈൽസ് ആർ ദോസ് ബാക്ടീരിയ വിച്ച് ആർ ഏബിൾ ടു ലിവ് ഇൻ ഹോട്ട് സ്പ്രിംഗ്സ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ. തേർഡ് കാറ്റഗറി മെത്തനോജൻസ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ മെത്തനോജൻസ് എന്താണെന്ന്? ഈ മെത്തനോജൻസ് എന്ന ആ ടേമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും ഇതെന്ത് ഉൽപ്പാദിപ്പിക്കുമായിരിക്കും. ഈ ബയോഗ്യാസ് എന്ന് കേട്ടിട്ടുണ്ടോ? ബയോഗ്യാസ് അല്ലെങ്കിൽ മീഥെയ്ൻ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുള്ള ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയകൾ ഏതെങ്കിലും അനിമൽസിന്റെ ബോഡിയിൽ കാണപ്പെടുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്. ഇത് സാധാരണ റൂമിനന്റ് അനിമൽസ്. വാട്ട് ഡു യു മീൻ ബൈ റൂമിനൻസ്?
What are ruminants? അതായത് അയവെട്ടുന്ന മൃഗങ്ങൾ. ആരെല്ലാമാണ് ഈ അയവെട്ടുന്നത്? അയവെട്ടുക എന്ന് പറയുന്നത് റീഗർജിറ്റേറ്റിംഗ് അനിമൽസ്. നിങ്ങൾക്കറിയാം പശു, എരുമ ഇവയെല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളെപ്പോലെ ആക്രാന്തം പിടിച്ച് കഴിക്കും. പക്ഷേ ഇവയിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? ഇവ റെസ്റ്റ് എടുക്കുമ്പോൾ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ വീണ്ടും ഉരുളയാക്കി വായിലേക്ക് എടുക്കും. വായിലേക്ക് എടുത്തിട്ട് അത് വീണ്ടും നല്ലവണ്ണം ചവച്ചരച്ച് വിഴുങ്ങുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അവയാണ് നമ്മള് റീഗർജിറ്റേറ്റിംഗ് അനിമൽസ്, അതായത് അയവെട്ടുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത്. ഈ അയവെട്ടുന്ന മൃഗങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് മെത്തനോജൻസ്. അവയിലെവിടെയാണ് കാണപ്പെടുന്നത്? ഇൻ ഗട്ട്സ്, അവയുടെ കുടലിനുള്ളിലാണ് കാണപ്പെടുന്നത്. അപ്പൊ കുടലിൽ വസിക്കുന്ന ഈ മെത്തനോജനിക് ബാക്ടീരിയ ഇവയുടെ ശരീരത്തിൽ നിന്നും എങ്ങനെയായിരിക്കും പുറത്തേക്ക് വരിക എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? യെസ്, അവയുടെ ഫീക്കൽ മാറ്റർ. എന്താണ് ഈ ഫീക്കൽ മാറ്റർ എന്ന് പറയുന്നത്? അതായത് അവയുടെ ചാണകം. അപ്പൊ ആ ചാണകത്തിനോടൊപ്പം ഈ മെത്തനോജനിക് ബാക്ടീരിയകൾ പുറത്തേക്ക് വരുന്നു. അപ്പൊ ഈ പുറത്തേക്ക് വരുന്ന ഈ ബാക്ടീരിയ ഉൾപ്പെടുന്ന ചാണകത്തെയാണ് നമ്മൾ കലക്കി വെള്ളം ചേർത്ത് കലക്കി എന്ത് ചെയ്യുന്നത്? ബയോഗ്യാസ് പ്ലാന്റുകളിൽ നമ്മൾ ഒഴിക്കുന്നത്. അപ്പൊ ബയോഗ്യാസ് പ്ലാന്റുകൾ ഒഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, പ്രത്യേകത ഉണ്ടാവുന്നത്? ഇതിന്റെ പ്രവർത്തന ഫലമായിട്ട് മീഥേൻ ഗ്യാസ് അല്ലെങ്കിൽ ബയോഗ്യാസ് ഉണ്ടാകുന്നു. ഇത് നമുക്ക് കത്തിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് യൂബാക്ടീരിയ. യൂബാക്ടീരിയ ആർ ഓൾസോ നോൺ ആസ് ട്രൂ ബാക്ടീരിയ. അപ്പൊ ഇവയെ നമ്മൾ ട്രൂ ബാക്ടീരിയകൾ എന്നും പറയുന്നുണ്ട്. അവയുടെ ചില പ്രത്യേകതകളിൽ റിജിഡ് സെൽ വാൾ ഉണ്ട് എന്നുള്ളതാണ്. നല്ല കട്ടിയുള്ള സെൽ വാൾ അവയിൽ ഉണ്ട് എന്നുള്ളതാണ് ആരുടെ പ്രത്യേകത? ഈ യൂബാക്ടീരിയകളുടെ പ്രത്യേകത. ഇനി അടുത്ത് ഇതിൽ തന്നെ വരുന്ന പ്രത്യേക വിഭാഗം ബാക്ടീരിയകളാണ് ഈ സയനോബാക്ടീരിയ. സയനോബാക്ടീരിയ ആർ ഓൾസോ നോൺ ആസ് ബ്ലൂ ഗ്രീൻ ആൽഗേ, വിച്ച് പൊസസ് ക്ലോറോഫിൽ എ വിച്ച് ഈസ് സിമിലർ ടു കോമൺലി സീൻ ഇൻ വയർ ഗ്രീൻ പ്ലാന്റ്സ്. സാധാരണ ഹരിത സസ്യങ്ങളിൽ കാണപ്പെടുന്ന അതേ പിഗ്മെന്റ് ആണ് ക്ലോറോഫിലിയെ. ഈ ക്ലോറോഫിലിയെ ആരിൽ കാണപ്പെടുന്നുണ്ട്? ഈ ബ്ലൂ ഗ്രീൻ ആൽഗകളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ബ്ലൂ ഗ്രീൻ ആൽഗകള് എന്താ ചെയ്യുന്നത്? അവയ്ക്കും സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുവാനായിട്ടുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബ്ലൂ ഗ്രീൻ ആൽഗയിൽ തന്നെ വരുന്ന പ്രത്യേകതയാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്താ. ഈ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് പ്രധാനമായിട്ട് എവിടെയൊക്കെ കാണപ്പെടുന്നത്? അവയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് അറിയാമോ? മറൈൻ ഓർ ടെറസ്ട്രിയൽ ആൽഗേ. ഈ വാക്ക് മനസ്സിലായോ? മറൈൻ എന്ന പദം, ഈ മറൈൻ എന്ന് പറയുമ്പോൾ കടൽ വെള്ളത്തിൽ കാണപ്പെടുന്നത്. ടെറസ്ട്രിയൽ എന്ന പദത്തും നിന്നും മനസ്സിലായി കരയിൽ കാണപ്പെടുന്ന ആൽഗകൾ, അതായത് സൂക്ഷ്മ സസ്യങ്ങൾ. അതായത് കടൽക്കരയിൽ ചെല്ലുമ്പോൾ തിരമാലയോടൊപ്പം കരയിലേക്ക് ഒരുപക്ഷെ ഈ ആൽഗകൾ ബ്രേക്ക് ചെയ്ത് വരാറുണ്ട്. പല നിറത്തിൽ കടൽക്കരയിൽ ചെല്ലുകയാണെങ്കിൽ
ആ പച്ച നിറത്തിലുള്ള ചുവപ്പ് നിറത്തിലുള്ള ആൽഗകള് എല്ലാം കരയിലോട്ട് അടിയുന്നത് കാണാൻ സാധിക്കും. അതിൽ പ്രത്യേകിച്ചും പച്ച നിറമുള്ള ആൽഗ പേരൊന്നും ഇപ്പോൾ പഠിക്കണ്ട. അപ്പോൾ ഈ ആൽഗകൾക്ക് എന്തിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കും? ആഹാരം നിർമ്മിക്കുന്നതിനുള്ള ശേഷി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ആൽഗെ, കരയിൽ കാണപ്പെടുന്ന ആൽഗകൾ. ഈ കരയിൽ കാണപ്പെടുന്ന ആൽഗയ്ക്ക് ഉദാഹരണം, പ്രത്യേകിച്ച് മഴ സമയമാകുമ്പോൾ, ഡ്യൂറിംഗ് റെയിനി സീസൺ, യു കെൻ സി എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആൽഗെ, നെയ്മ്ലി നോസ്റ്റോക്ക്. It's a colonial. ഇത് കൊളോണിയൽ ആൽഗയാണ്. കൊളോണിയൽ ആൽഗ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? കൂട്ടമായി വസിക്കുന്ന, കൂട്ടം ചേർന്ന് വസിക്കുന്ന ആൽഗയാണ് ഈ നോസ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നാം ചവിട്ടിയാൽ, മഴ സമയത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് വളരെ വേഗം നമുക്ക് പോകുവാൻ സാധിക്കും. അതായത് വഴുതി വീഴും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ദിസ് ഇസ് എ ഫിലമെന്റ് ഓഫ് വാട്ട്? നോസ്റ്റോക്ക്. ഇത് നോസ്റ്റോക്കിന്റെ ഒരു ഫിലമെന്റ് ആണ്, ഒരു നേർത്ത നാരാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഈ ഫിലമെന്റിനെ സറൗണ്ട് ചെയ്ത്, ഞാൻ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ് എന്തെന്ന്? സ്ലൈമി ലെയർ, വഴുവഴുപ്പുള്ള ഒരു പാളി ഇവയിൽ കാണപ്പെടുന്നു. ഓക്കെ, മെയിൻലി മെന്റ് ഫോർ ഇറ്റ്സ് പ്രൊട്ടക്ഷൻ. ഈ ഫിലമെന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സാധാരണ ഈ സ്ലൈമി ലെയർ കാണപ്പെടുന്നത്. അപ്പോൾ സാധാരണ സൈസിലുള്ള സെല്ലുകളാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് വേറെ ഒരു സെല്ല് കാണാൻ കഴിയുന്നുണ്ടോ? ദിസ് വൺ. ഈ സെല്ലിന് ഒരു പ്രേര് പറഞ്ഞ് വിളിക്കാം, പ്രത്യേക പേരുണ്ട്. എന്താണെന്നറിയാമോ? ഹെറ്ററോസിസ്റ്റ്. ഹെറ്ററോസിസ്റ്റ്. അപ്പൊ എന്താണ് ഹെറ്ററോസിസ്റ്റ്? ഹെട്രോസിസ്റ്റിന്റെ പ്രത്യേകത എന്താ? ഹെട്രോസിസ്റ്റുകൾ എന്ന് പറയുന്നത് സാധാരണ ഫിലമെന്റുകളിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകളാണ്. ഈ സെല്ലുകൾക്ക് ഉള്ള പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? ദ ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ. ഇവയ്ക്ക് അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള കാപ്പബിലിറ്റി ഉണ്ട്. നമുക്കറിയാം അന്തരീക്ഷത്തിൽ എത്ര ശതമാനം നൈട്രജൻ ആണുള്ളത്. ഹൗ മച്ച് പെർസെന്റേജ് ഓഫ് നൈട്രജൻ ഈസ് പ്രസന്റ് ഇൻ അറ്റ്മോസ്ഫിയർ? അറൌണ്ട് 78%. 78% നൈട്രജൻ കാണപ്പെടുന്നുണ്ട്. ഈ നൈട്രജൻ ഇത്രയും അളവിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചുറ്റിലും കാണപ്പെടുന്ന ഗ്രീൻ പ്ലാന്റ്സ് ആർ നോട്ട് ഏബിൾ ടു ട്രാപ് ദാറ്റ് നൈട്രജൻ. ഈ അന്തരീക്ഷത്തില് ഇത്രയും അളവിൽ കാണപ്പെടുന്ന നൈട്രജനെ നേരിട്ട് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ശേഷി ആർക്കില്ല. നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ഹരിത സസ്യങ്ങൾക്ക്, ഗ്രീൻ പ്ലാന്റ്സിനില്ല. നമുക്കറിയാം നമ്മൾ ഇറച്ചി കഴിക്കുന്നുണ്ട്, പച്ച ഇറച്ചി ആരെങ്കിലും കഴിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ പ്രിപ്പയർ ചെയ്ത് തന്നു കഴിഞ്ഞാലോ, നല്ലവണ്ണം പാചകം ചെയ്ത് അല്ലെ, നല്ലവണ്ണം മസാലയൊക്കെ ചേർത്ത് റെഡിയാക്കി ഫ്രണ്ടിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്സാഹപൂർവം കഴിക്കും. അതേ രീതിയാണ് ഇവിടെയും. അതായത് അന്തരീക്ഷത്തിലെ നൈട്രജൻ വേറൊരു രൂപത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ സസ്യങ്ങൾക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് കഴിയും. അതെന്ത് രൂപങ്ങളാണെന്ന് അറിയണ്ടേ? ഐദർ നൈട്രൈറ്റ് ഓർ
നൈട്രൈറ്റുകളുടെ രൂപത്തിലോ അല്ലെങ്കിൽ നൈട്രേറ്റുകളുടെ രൂപത്തിലോ ആക്കി കൺവേർട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് ഗ്രീൻ പ്ലാന്റ്സ് വേഗം അബ്സോർബ് ചെയ്യും. ഗ്രീൻ പ്ലാന്റ്സ് ക്യാൻ അബ്സോർബ് ദ നൈട്രജൻ ഇൻ ഐദർ ഇൻ ദ ഫോം ഓഫ് നൈട്രൈറ്റ് ഓർ നൈട്രേറ്റ്. നൈട്രൈറ്റുകളുടെ രൂപത്തിലോ അല്ലെങ്കിൽ നൈട്രേറ്റുകളുടെ രൂപത്തിലോ ആണെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് വേഗം അബ്സോർബ് ചെയ്യും. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു നീലഹരിത ആൽഗയാണ് ആര്? നോസ്റ്റോക്ക്. പ്രത്യേകിച്ചും നോസ്റ്റോക്കിൽ കാണപ്പെടുന്ന ഏത് തരം സെല്ല്? ഹെറ്ററോസിസ്റ്റ്. അപ്പൊ ഹെറ്ററോസിസ്റ്റ് ആർ ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോമൺലി സീൻ ഇൻ ദ കൊളോണിയൽ ആൽഗ നെയിംലി വട്ട്? നോസ്റ്റോക്ക്, വിച്ച് ഇസ് ഓൾസോ സീൻ ഇൻ അനദർ ബ്ലൂ ഗ്രീൻ ആൽഗ നെയിംലി അനബീന. അനബീനയിലും ഇതുപോലുള്ള ഹെറ്ററോസിസ്റ്റുകൾ കാണപ്പെടുന്നുണ്ട്. അനബീനയിൽ മിക്കവാറും ഒരു ഫിലമെന്റിൽ ഒരു ഹെറ്ററോസിസ്റ്റേ കാണപ്പെടുകയുള്ളൂ. പക്ഷെ നോസ്റ്റോക്കിലാണെങ്കിൽ ഫിലമെന്റിൽ അങ്ങിങ്ങായിട്ട് ഈ ഹെറ്ററോസിസ്റ്റുകൾ കാണപ്പെടുന്നുണ്ട്. ഇവ സാധാരണയായി പാഡി ഫീൽഡിൽ വളരുന്നുണ്ട്, നെൽപ്പാടങ്ങളിൽ വളരുന്നുണ്ട്. ഈ നെൽപ്പാടങ്ങളിൽ ഈ ബ്ലൂ ഗ്രീൻ ആൽഗകൾ വളരുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? പാഡി പ്ലാന്റ് മെയിൻലി റിക്വയർ വാട്ടർ, അറ്റ്മോസ്ഫറിക് നൈട്രജൻ. ഓൾറെഡി മെൻഷൻഡ് യു ദ ഗ്രീൻ പ്ലാന്റ്സ് ആർ നോട്ട് ഏബിൾ ടു ഫിക്സ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ. ഇൻ സച്ച് കണ്ടീഷൻ ദീസ് സയനോഫൈസിൻ മെമ്പേഴ്സ് ഹെൽപ് സച്ച് പ്ലാന്റ്സ്. ഇത്തരത്തിലുള്ള നെൽച്ചെടികളെല്ലാം ഈ സയനോഫൈസിൻ മെമ്പേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ഇത്തരത്തിൽ ഫിക്സ് ചെയ്ത് മണ്ണിന്റെ ഫലപുഷ്ടി, സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് വിൽ ഗെറ്റ് ഗുഡ് യീൽഡ്. നമുക്കങ്ങനെ നല്ല ആദായം നെൽപ്പാടങ്ങളിൽ നിന്ന് ലഭിക്കും. Another kind of bacteria that is chemosynthetic autotrophs. ഞാൻ ആദ്യമേ പറഞ്ഞു, what are chemosynthetic autotrophs? Chemosynthetic autotrophs are bacteria break and release energy from inorganic substances. ഏതെല്ലാം ഇനോർഗാനിക് സബ്സ്റ്റൻസുകളിൽ പ്രവർത്തിച്ചാണ് ഈ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ജീവിക്കുന്നതെന്ന് അറിയണ്ടേ? നൈട്രൈറ്റ്സ്, നൈട്രേറ്റ്സ് ആൻഡ് അമോണിയ. ഇതുപോലുള്ള നൈട്രജൻ റിച്ച് ആയിട്ടുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസുകളിൽ പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നു? എടിപി റിലീസ്, എനർജി റിലീസ്. ആ റിലീസ് ചെയ്യപ്പെടുന്ന ഈ എക്സസ് എനർജിയെ എന്ത് രൂപത്തിൽ സ്റ്റോർ ചെയ്യും? എടിപിയുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്യും. ക്ലിയർ ആയല്ലോ. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആഹാരത്തിന് വേണ്ടി മറ്റുള്ള മെറ്റീരിയൽസിനെ, ഡെഡ് ആൻഡ് ഡീകെയിങ് മെറ്റീരിയൽസിനെയാണ് ആശ്രയിക്കുന്നത്. അവയിൽ പ്രധാനമായിട്ടും വരുന്ന വിഭാഗം എന്ന് പറയുന്നത് ഡീകമ്പോസേഴ്സ്, അതായത് വിഘാടകൻ. ഇനി കിംഗ്ഡം മുണിയറയിൽ വരുന്ന മറ്റൊരു വിഭാഗമാണ് ആര്? പാത്തോജൻസ്. വാട്ട് ആർ പാത്തോജൻസ്? പാത്തോജൻസ് ആർ ഡിസീസ് കോസിംഗ് ഓർഗാനിസംസ്. രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളെയാണ് നാം ജനറൽ ആയിട്ട് പാത്തോജൻസ് എന്ന് പറയുന്നത്. നമുക്ക് സൂക്ഷ്മജീവികൾ ഒരുപാട് ഗുണം ചെയ്യുന്നു എങ്കിലും സം മൈക്രോ ഓർഗാനിസംസ് എസ്പെഷ്യലി ബാക്ടീരിയ ആർ ഹാംഫുൾ ടു അസ് ബിക്കോസ് ദേ കോസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസസ് ലൈക്ക് കോളറ, ടൈഫോയിഡ്, സിട്രസ് കാങ്കർ ഇൻ പ്ലാന്റ്സ്. ഓ, കോളറ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് വയറിളക്കമാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. അതിന്റെ കാരണക്കാരനാരാ? വിബ്രിയോ കോളറ.
ഇനി ടൈഫോയിഡ് ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ അതിന് കാരണക്കാരനാരാ സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ സിട്രസ് കാങ്കർ അത് നാരകത്തിൽ അസുഖം വരുത്തുന്ന ബാക്ടീരിയയാണ് ആ ബാക്ടീരിയയുടെ പേര് സാന്തോമോണസ് സിട്രേ എന്ന് പഠിക്കണ്ട അപ്പോൾ ഈ ബാക്ടീരിയകള് ജനറലായി രോഗമുണ്ടാക്കുന്നതാണ് ഈ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകളും ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് കിങ്ഡം മോണിറയിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി ഈ ബാക്ടീരിയകൾ എങ്ങനെയാണ് പുതിയ തലമുറകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൗ ദ ബാക്ടീരിയ റീപ്രൊഡ്യൂസ് എങ്ങനെയാണ് ബാക്ടീരിയകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ ജനറൽ ബൈ മീൻസ് ഓഫ് വട്ട് ബൈനറി ഫിഷൻ പ്രധാനമായിട്ടും ബൈനറി ഫിഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത് ബാക്ടീരിയകൾ എണ്ണം വർദ്ധിക്കുന്നത് അതായത് ബാക്ടീരിയക്ക് എത്ര സെല്ലുണ്ട് വൺ സെൽ ആ ഒരു സെൽ എന്ത് ചെയ്യുന്നു പൂർണ്ണ വളർച്ചയെത്തിയതിനു ശേഷം അണ്ടർഗോ ഡിവിഷൻ ടു ഫോം ടു ഡോട്ടർ സെൽസ് അപ്പൊ ഡിവിഷൻ നടക്കുന്നുണ്ട് ഡിവിഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് എത്ര പുത്രികാ കോശങ്ങൾ എത്ര ഡോട്ടർ സെൽസ് ഫോം ചെയ്യും ടു അപ്പോൾ ഒരു സെൽ ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെല്ല് ഫോം ചെയ്തതിനാൽ അത്തരത്തിലുള്ള ഡിവിഷനെ നാം എന്ത് വിളിക്കുന്നു ബൈനറി ഫിഷൻ എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം മൈക്രോ ഓർഗാനിസം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ടാരാ മൈക്രോ പ്ലാസ്മ കേട്ടിട്ടുണ്ടോ മൈക്രോ പ്ലാസ്മ മൈക്രോ പ്ലാസ്മ ആർ ദ സ്മോളസ്റ്റ് മൈക്രോ ഓർഗാനിസംസ് നോൺ സോഫ ഇതുവരെ അറിയപ്പെട്ടിട്ടുള്ള ഏറ്റവും ചെറിയ ആ വിഭാഗം സൂക്ഷ്മജീവിയാണ് മൈക്രോ പ്ലാസ്മ അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പി പി എൽഒ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക ഓർഗാനിസം ഈ മൈക്രോ പ്ലാസ്മയുടെ പ്രത്യേകത എന്താണ് ദേ ലാക്ക് സെൽ വാൾ അവയിൽ എന്തില്ല സെൽ വാൾ ഇല്ല എന്നുള്ളതാണ് അവയുടെ പ്രത്യേകത ഓക്കെ അപ്പോ ഇവ സാധാരണഗതിയിൽ സസ്യങ്ങളിലും ജന്തുക്കളിലും രോഗം ഉണ്ടാക്കുന്നുണ്ട് മൈക്രോ പ്ലാസ്മ മെയിൻലി കോസ് ഡിസീസ് ബോത്ത് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അണ്ടർസ്റ്റുഡ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വയ്ക്കുക നോട്ട്സ് തയ്യാറാക്കി വയ്ക്കുക അപ്പോൾ സ്ഥാപനത്തിൽ നിന്നും ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് അനുവദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഗം മനസ്സിലായില്ല കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ആ സംശയങ്ങളെല്ലാം നിവാരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം താങ്ക് യു